അവന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം ഡാഡി. സ്വാതിയെയും ആ കുഞ്ഞിനെ ഓർത്ത് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവൻ. അതവൻ എന്നോട് തുറന്ന് പറഞ്ഞത്. അറിയാം, വിഷയം അതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നിന്റെ മമ്മി ഉൾപ്പെടെ. കാര്യങ്ങൾ ശരിയായ വഴിക്ക് പരിഹരിക്കേണ്ടതിന് പകരം പണം നൽകി പരിഹരിക്കാനാണ് സ്വന്തം മകന്റെ കാര്യത്തിൽ പോലും രാജേശ്വരി ശ്രമിക്കുന്നത്. അജയ് നാശത്തിന്റെ വഴിക്ക് തിരിഞ്ഞാൽ ഒരിക്കലും എനിക്ക് അവനെ കുറ്റപ്പെടുത്താനാവില്ല. കല്യാൺ, നമ്മളെല്ലാവരും കൂടി അവനെ ആ വഴിക്ക് തള്ളിവിടുന്ന പോലെയാവും. അത് ഡാഡി, ഈ വിഷയത്തിൽ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അജയും സ്വാതിയുമായുള്ള വിവാഹം അത് നടത്തിക്കൊടുക്കുക. അതെ, അത് തന്നെയാണ് ന്യായവും മനുഷ്യത്വവും. പക്ഷേ ആ രണ്ട് കാര്യങ്ങളെക്കാളും നിന്റെ അമ്മയ്ക്ക് വലുത് സമ്പത്തും സ്റ്റാറ്റസും ആണല്ലോ, പിന്നെന്ത് ചെയ്യും? അമ്മയോടും ഡാഡിക്കൊന്ന് സംസാരിച്ചു നോക്കിക്കൂടെ? ഞാൻ എന്ത് പറയാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ രാജേശ്വരി നെഗറ്റീവ് അപ്രോച്ചോടെ കാണുന്നത്. ഈ കാര്യം ഞാൻ ചെന്ന് സംസാരിച്ചിട്ടുവാണെങ്കിൽ അവൾക്കുള്ള എതിർപ്പ് കൂടാൻ. ഈ ലോകത്ത് ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ അവൾ വകവയ്ക്കുമെങ്കിൽ അത് ഒരുപക്ഷെ നീ ആയിരിക്കും മോനെ. അജയന്റെ കാര്യം അമ്മയോട് നീ സംസാരിക്കണം. സംസാരിച്ച മാത്രം പോരാ, പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലെങ്കിൽ അജയന്റെ ജീവിതം നശിച്ചില്ലാതാവുന്നത് നമ്മളെല്ലാം കുറ്റബോധത്തോടെ കണ്ടു നിൽക്കേണ്ടി വരും. ഈ ലോകത്ത് അച്ഛനില്ലാതെ എത്രയോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അല്ല സീതേച്ചി? എന്റെ കുഞ്ഞിന് ഞാൻ മതി, അല്ല നമ്മൾ മതി. നമുക്ക് വളർത്താം അതിന്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നീ പറയുന്ന സ്വാതി? എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ഛനില്ലാതല്ലേ സീതേച്ചി നമ്മളും വളർന്നത്? അത് നമ്മുടെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടല്ലേ സ്വാതി? മോളെ, അതുപോലെയല്ല നിന്റെയും കുഞ്ഞിന്റെയും കാര്യം. ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ വളർത്തുകയെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതെന്നേക്കാൾ നന്നായിട്ട് വേറെ ആർക്കാ സ്വാതി അറിയ? അച്ഛനും അമ്മയില്ലാതെ വളർത്തിയതാ ഞാൻ നിന്നെ. നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മുടെ അമ്മ പോയ അന്ന് മുതൽ നിന്നെ വളർത്തിയും നിന്റെ കാര്യങ്ങൾ നോക്കിയും നിന്റെ അമ്മയായി മാറിയവളാ ഞാൻ. അതിലൊക്കെ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ആ സന്തോഷങ്ങൾക്ക് പിന്നിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ട് മോളെ. അത് മാത്രമല്ല, കല്യാണം കഴിക്കാതെ നീ ഒരു അമ്മയായാൽ പിന്നെ നാട്ടുകാരെ നിന്നെ ജീവിക്കാൻ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സ്വാതി? നിന്നെ മോശക്കാരിയായിട്ടല്ലേ എല്ലാവരും കാണൂ? നാല് ചുറ്റും നിന്ന് നിന്നെ കുറ്റപ്പെടുത്താനേ നോക്കൂ. നിന്റെ കാര്യം മാത്രമല്ല, ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തു നോക്ക്. പോകുന്നിടത്തെല്ലാം കുത്തുവാക്കുകൾ മാത്രമായിരിക്കും അതിന് കേൾക്കേണ്ടി വരിക. അങ്ങനെ വളരേണ്ടി വരുന്ന ഒരു കുഞ്ഞിന്റെ ഭാവി എന്തായിരിക്കും എന്നൊന്ന് ചിന്തിക്ക്. ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോവാൻ പറ്റും എനിക്ക്? അതോ ഈ കുഞ്ഞിനെ കൊന്നു കളയണോ ഞാൻ? സ്വാതി, കറിയില്ലേ നോക്ക്, നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, നിന്റെ കൺവെട്ടത്ത് തന്നെയുണ്ട്. ഈ കല്യാണം നടക്കണം, അത് മാത്രം ഒരേ ഒരു വഴി. ഒരു മാസം കൂടി, അതിനു അപ്പുറത്തേക്ക് എന്റെ വയറ്റ് വളരുന്ന ഈ സത്യം നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല സീതേച്ചി. അറിയാം, ഇപ്പൊ തന്നെ അയലത്തുള്ളവർക്കൊക്കെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എല്ലാവരും എല്ലാം അറിയുന്നതിന് മുൻപ് ഈ കല്യാണം നടക്കണം, നടന്നേ പറ്റൂ. അങ്ങനെ നമ്മൾ മാത്രം ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമുണ്ടായിരുന്നെങ്കിൽ അതെന്നും നടക്കണമായിരുന്നു.
ഇത് നമ്മുടെ ആഗ്രഹമല്ല സ്വാതി, ആവശ്യമാണ്. ഇനി മുന്നും പിന്നും നോക്കാനില്ല എനിക്ക്. നീയും അജയുമായുള്ള കല്യാണം നടക്കാൻ ഏതറ്റകൈ പ്രയോഗിക്കാനും ഞാൻ മടിക്കില്ല. ചേച്ചി എന്തായി പറയുന്നത്? ആദ്യം എനിക്കത് അറിയിക്കേണ്ടത് രാജേശ്വരി മേഡത്തെയാ. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അറിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും അജയുടെ നിന്റെയും കല്യാണത്തിന് എതിരെ നിൽക്കില്ല, എനിക്കുറപ്പാ. നാളെ രാവിലെ തന്നെ ഞാൻ അവരെ ചെന്ന് കാണും. ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയുകയും ചെയ്യും. നീ കണ്ടു, നാളെ അവര് നീയും അജയുമേയുള്ള കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യും. ഒരു മാസത്തിനകം നിങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്യും. അവരവിടെ വിനു ജോജി അവരെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. എത്തുമ്പോ എത്തട്ടെ, നമുക്ക് തുടങ്ങാം. ദാളിയ വേഗം വേട. നേരത്തെ തുടങ്ങി വളിയ, ഇതെവിടെ നളിയ? അത് അജിയുടെ സ്പോൺസർഷിപ്പ് ആയിരിക്കും. ഇവരാണ് രാജിന് പറഞ്ഞ നേരങ്ങളെ ഒഴിക്കലയാ. അല്ലടാ, ഞാൻ ചിന്തിക്കുക, കോളേജിൽ പഠിക്കുമ്പോ അവനെ ഇങ്ങനെ സ്പോൺസർ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അതെ, ചില സമയം ഒരു ഫുള്ളിനുള്ള കാശൊപ്പിക്കാൻ നമ്മൾ എത്ര പാടുപെട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ആ സ്വാതി അന്നേ ഇതുപോലെ അവന് തേച്ചിട്ട് പോയിരുന്നെങ്കിൽ അന്നേ വന്ന് നമ്മളിവിടെ കൂടിയേന്. ഭാഗ്യമില്ലാതെ പോയ നമുക്ക. അല്ലളിയാ, യവ അവളുടെ പറയാണെന്ന് ഞാൻ കുറ്റം പറയാലോട്ടോ. എന്നാ ഉരുപ്പടിയായിരുന്നളിയാവ്. നേരെ ജോജി അവളുടെ പിന്നാലെ കൊറേ നാള് നടന്നതാ, പക്ഷേ അവള് കനിഞ്ഞില്ല. പക്ഷെ അവൾ ആകെ കനിഞ്ഞത് നമ്മുടെ പൊന്നടി അജയുടെ അടുത്താ. അല്ലളിയാ, അളിയത് വിട്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. കണ്ടോടാ, അതവൻ അങ്ങ് കയറി പൊള്ളി. കഴിഞ്ഞ കഥയിലെ രാജകുമാരി അല്ല അവള്, വിട്ട് പിടി മോനെ. അത് കൊള്ളാ. നിനക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ അവളോട്? ഉണ്ടെങ്കി എന്തായാലും നീ വിട്ട കേസല്ലേ, നീ ഞങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത അളിയാ. നീ മാത്രം ഇങ്ങനെ സൂചിച്ചാ പോരല്ലോ, ഞങ്ങൾ കൂടി അവിടെ രാജകുമാരി ആക്കട്ടെ. എന്റെ മുത്തേ നിന്റെ ഈ വൃത്തിയായിട്ട് മാവുണ്ട്, സ്വാതിയെ കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടി പോരുത്. മിണ്ടി എന്ന് പറഞ്ഞോ നിന്റെ കൊടല് ഞാൻ പുറത്തെടുക്കും. അവനോട് മാത്രമല്ല നിന്നോടൊക്കെ കൂടിയാ. എന്നാലും അജയ് ഈ ചെയ്തതും പരമ ബോറായിപ്പോയി. വിളിച്ച് കൂടെ കൂട്ടിയവനെ നന്ദി ആ പന്നി കാണിച്ചത്. അവനെ വെറുതെ വിട്ട നമ്മളൊക്കെ ഒരു ഉണ്ണക്കന്മാരായി പോരടാ. പിന്നെ എന്ത് ചെയ്യാനാ, കിട്ടിയ കൊടുത്തിട്ടേ പോരാവൂ. വേണ ചേച്ചി, അജയുടെ വീട്ടിൽ ചെന്നിട്ട് ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നെന്ന് എന്നോടൊന്ന് പറ. ഒന്നുമില്ല സ്വാതി, അജയുടെ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഞാൻ പോകുന്നത്. ഇതിനു മുമ്പും ചേച്ചി എത്രയോ പ്രാവശ്യം അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ? അത് മാത്രല്ല, എന്റെ അജയുടെയും കാര്യങ്ങളൊന്നും അവർക്ക് അറിയാത്തതല്ലോ. ചേച്ചി ഇപ്പൊ അവിടെ ചെന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. അത് കേട്ടാ അവര് ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കുന്ന ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ്? ഒന്ന് പറയ സീതേച്ചി. അതൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം, പക്ഷേ
അതിനു മുൻപ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഒരു സന്തോഷ വാർത്തയായിരിക്കും സ്വാതി. നിന്റെ അജയുടെയും കല്യാണത്തിന് രാജേശ്വരി ദേവി സമ്മതിച്ചു എന്ന സന്തോഷ വാർത്ത. എത്ര നേരം നിന്റെ ഫോൺ അടിക്കുന്നു, ചെന്ന് എടുക്കണ്ടേ സ്വാതി? ഹലോ, ആരാ സംസാരിക്കുന്നത്? അഞ്ജു, നീയോ? ഇല്ല, അറിഞ്ഞില്ല. എന്താ കാര്യം? സ്വാതി, ഞാൻ ഇറങ്ങുക. അജയ്ക്കോ? എങ്ങനെ, എവിടെ വെച്ച്? എന്നിട്ട് അവനിപ്പോ എവിടെയാ? എന്തെങ്കിലും പറ്റിയോ? എന്താ എന്താ സ്വാതി? അജയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്. അയ്യോ, എപ്പോ? ഇന്നലെ രാത്രിയില്. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാന്ന്. ആരാ വിളിച്ചു പറഞ്ഞത്? ഡിഗ്രിക്ക് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു കുട്ടിയാ, അഞ്ജു. ആ കുട്ടിക്ക് എന്റെ അജയുടെയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാ. ഇപ്പൊ എന്താ അവന്റെ അവസ്ഥ? അറിയില്ല, കൂടുതലൊന്നും അവൾക്ക് അറിയില്ലെന്നാ പറഞ്ഞ. മകന് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ വെറും ഒരു ആക്സിഡന്റ് അല്ല. ഡോക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് അജയ്യെ ഒന്നിലധികം പേർ ചേർന്ന് ആക്രമിച്ചു എന്നാണ്. അതും അജയ് നന്നായി മദ്യപിച്ചിരുന്ന അവസ്ഥയിൽ. സാർ എന്തേ പറയുന്നത്? അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് അജയ് ചെന്ന് പെടണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? എന്റെ മോനായിട്ട് ഇതുവരെ ആരോടും ഒരു വഴക്കിനും അവൻ പോയിട്ടില്ല. മകനാരെങ്കിലും ശത്രുക്കൾ? ഇല്ല, ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. വ്യക്തിപരമായി മകനോട് ശത്രുതയുള്ളവർ ഉണ്ടാവണമെന്നില്ല, പക്ഷേ നിങ്ങളോട് ശത്രുതയുള്ളവർ ധാരാളം ഉണ്ടല്ലോ. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. മകന്റെ മൊഴി കൂടെ കിട്ടിയാലേ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. എന്റെ മോന് എങ്ങനെയുണ്ട് ഡോക്ടർ? അത് അങ്ങനെ ചോദിച്ചാൽ വ്യക്തമായ ക്ലാരിറ്റിയോടെ എന്തെങ്കിലും പറയാനുള്ള സമയമായിട്ടില്ല മിസ്റ്റർ വേണുഗോപാൽ. Let's give it some time.
കല്യാൺ ഒന്ന് വരും. ഞാൻ സി എ രവിശങ്കർ. ഹലോ. നമ്മൾ ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചിരുന്നു. പറഞ്ഞോളൂ സാർ. ഞാൻ തിടുക്കം കാട്ടുകയാണെന്ന് തോന്നരുത്. സംഭവം നടന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തോ പരിസരത്തോ സി സി ടി വി കവറേജ് ഇല്ല. നിലവിൽ ദൃക്സാക്ഷികളും ഇല്ല. ആ സ്ഥിതിക്ക് ആക്രമിക്കപ്പെട്ട ആളുടെ മൊഴി ഞങ്ങൾക്കേറെ പ്രധാനമാണ് ഡോക്ടർ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് മൊഴിയെടുക്കലൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. ശരിക്കു പറഞ്ഞ ഇപ്പൊ അവന്റെ അവസ്ഥ എന്താ ഡോക്ടർ? ഇതുവരെ ബോധം വീണിട്ടില്ല. മരുന്നുകളോട് പോലും ശരീരം പൂർണ്ണമായി റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. ഒന്ന് റിക്കവറായി വരാൻ എത്ര ദിവസം വേണ്ടി വന്നേക്കും? ടു ബി ഫ്രാങ്ക്, കാര്യങ്ങൾ അല്പം ക്രിട്ടിക്കലാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അത്രേ പറയാനാവൂ. വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. എന്നോട് നീ മറക്കണ്ട, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെയാ മോളെ, എത്ര വഴക്കും പിണക്കുവാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തമെന്ന് കരുതുന്നവർക്ക് ഒരു ആപത്ത് വന്നാൽ അത് താങ്ങാൻ പറ്റില്ല. സീതേച്ചി, അജയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവോ? ഏയ്, ഒന്നും ഉണ്ടാവില്ല സ്വാതി. നീ വെറുതെ ടെൻഷൻ എടുക്കണ്ട. അവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ഒന്ന് ചോദിച്ചു നോക്ക്, കാര്യങ്ങൾ അറിയാലോ. അതിന് ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോഴുള്ള കൂട്ടുകാരൊന്നും അല്ല അവനിപ്പോ ഉള്ളത്. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആരാണെന്ന് പോലും എനിക്കറിയില്ല. നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ സിദ്ധിച്ചി? നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ സിദ്ധിച്ചി? വാ സിദ്ധിച്ചി, നമുക്ക് പോയിട്ട് വരാം. അത് സ്വാതി, അക്കാര്യം ഞാനും ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ അവിടെ ഇപ്പോ അജയുടെ അച്ഛനും അമ്മയും എല്ലാവരും കാണില്ലേ? അതിനെന്താ? നമ്മൾ അവിടെ കയറി ചെന്ന അത് ചിലപ്പോ രാജേശ്വരി മാഡത്തിന് ഇഷ്ടമായില്ലെങ്കിലോ എന്നോർത്താ ഞാൻ. അങ്ങനെ ഇഷ്ടാവാതിരിക്കാനുള്ള കാര്യം എന്താ സീതേച്ചി? നമ്മളെ അവർക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. മാത്രല്ല, ഞാനും അജയും തമ്മിലുള്ള അടുപ്പം എന്താണെന്നും രാജേശ്വരി എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. അതും പോട്ടെ, ആശുപത്രി കിടക്കുന്ന ഒരാളെ കാണാനല്ലേ നമ്മൾ പോകുന്നത്? അതിലൊരു ഇഷ്ടക്കേടും തോന്നാനില്ല ആർക്കും. വേറൊന്നും വേണ്ട, ഒന്ന് കണ്ട് അവനൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടില്ല സീതേച്ചി. അതുകൊണ്ടാ പ്ലീസ് സീതേച്ചി, നമുക്ക് വേഗം പോയിട്ട് വേഗം തിരിച്ചു വരാം. ശരി.
എന്റെ മോന് പറ്റിയതിന്റെ ഈശ്വര, ഏതാപത്തിലാണോ എന്റെ കുട്ടി ചെന്ന് ചാടിയത്. അവനൊന്നും വരത്തല്ലേ എന്റെ ഭഗവാനെ. അമ്മ ഒന്ന് കരയാതിരിക്കെ, അവനൊന്നും വരില്ല. തെറ്റുപറ്റിപ്പോയത് നമുക്ക് തന്നെ രാജി. ജീവിതം എന്ന് പറയുമ്പോ ഇത്രേ ഉള്ളൂന്ന് ഞാൻ അറിഞ്ഞില്ല സീതേച്ചി. ഈ നശിച്ചവള് കാരണ എന്റെ അജി ഇപ്പൊ ഈ ആയുസുവിൽ ഇങ്ങനെ ജീവച്ചോ പോലെ കിടക്കുന്നത്. ഇവരോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാം. എന്റെ കണ്ണിന്റെ മുന്നിൽ ഇവരെ എനിക്ക് കാണണ്ട.